ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്, ബ്യൂറോ ചീഫ്, വീക്ഷണം തിരുവനന്തപുരം. അവതരണം സുധിൻ സൈനുദ്ദീൻ. 15-ാം കേരള നിയമസഭയുടെ 11-ാമത് സമ്മേളനത്തിന്റെ നടപടികൾ പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സഭാ നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെടുന്ന ഉപക്ഷേപത്തിന്റെ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്കും മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള വാക്വാദത്തിനും ഇന്ന് സഭാതലം സാക്ഷ്യം വഹിച്ചു. മലബാർ മേഖലയിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കുന്നതിന്റെ ഭാഗമായി അധിക ബാച്ച് അനുവദിക്കുന്നത് സംബന്ധിച്ച് ചട്ടം 300 പ്രകാരം വിദ്യാഭ്യാസ മന്ത്രി സഭയിൽ പ്രസ്താവന നടത്തി. ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയങ്ങൾക്ക് പുറമെ 43 ഉപക്ഷേപങ്ങളും ഇന്ന് സഭയുടെ പരിഗണനയ്ക്കെത്തി. കേരള പൊതുരേഖാ ബില്ലിന്റെ അവതരണത്തിനും ധനവിനിയോഗ ബില്ലിന്മേലുള്ള ചർച്ചകൾക്കും ശേഷമാണ് സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞത്. വിദേശ സർവകലാശാലകളിലേക്കുള്ള വിദ്യാർത്ഥികളുടെ കുടിയേറ്റം സംബന്ധിച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷാംഗം മാത്യു കുഴൽനാടൻ സഭാ നടപടികൾ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത്. നോർക്കയുടെ മൈഗ്രേഷൻ സർവേയിൽ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ വിദേശത്തേക്ക് പഠനത്തിന് പോയ വിദ്യാർത്ഥികളുടെ എണ്ണം ഇരട്ടിയായതായി കണ്ടെത്തിയിട്ടുണ്ടെന്ന് മാത്യു കുഴൽനാടൻ നോട്ടീസിൽ ചൂണ്ടിക്കാട്ടി. ഇതിന് മറുപടി നൽകിയ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു, പഠനത്തിനായി വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകുന്നത് കേരളത്തിലെ മാത്രം പ്രശ്നമല്ലെന്നും ആഗോള പ്രതിഭാസമാണെന്നും സഭയെ അറിയിച്ചു. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ നിന്ന് വിദേശ വിദ്യാഭ്യാസത്തിനായുള്ള കുടിയേറ്റം വെറും 4% പറഞ്ഞ മന്ത്രി, കേരളത്തിലെ സർവകലാശാലകളുടെ തകർച്ച കൊണ്ടല്ല മറിച്ച് വിദ്യാഭ്യാസത്തിനൊപ്പം തൊഴിൽ ലഭ്യതയാണ് വിദേശത്തേക്ക് വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി. രാജ്യാന്തര തലത്തിൽ കേരളത്തിലെ സർവകലാശാലകളുടെ കീർത്തി വർദ്ധിക്കുകയാണ്. വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് കുടിയേറുന്നത് കുറ്റമല്ലെന്നും മഹാത്മാഗാന്ധി വരെ വിദേശത്താണ് പഠിച്ചതെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. അതേസമയം വിദേശ പഠനത്തിന്റെ പേരിൽ ചില ഏജൻസികൾ വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്നത് സംബന്ധിച്ചുള്ള പരാതികൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി ആർ ബിന്ദു വെളിപ്പെടുത്തി. ഇവയെ നിയന്ത്രിക്കുന്നതിനായി നിയമനിർമ്മാണം പരിഗണനയിലാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 10-ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് പോലും എഴുത്തും വായനയും അറിയില്ലെന്ന പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെയും മന്ത്രി സജി ചെറിയാന്റെയും വിമർശനങ്ങൾ തള്ളിക്കളയേണ്ടതല്ലെന്ന് മാത്യു കുഴൽനാടൻ ചൂണ്ടിക്കാട്ടി. പ്രത്യയശാസ്ത്ര പിടിവാശി കാരണം മറ്റ് സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന ചില നേട്ടങ്ങൾ കേരളത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്തെ ആഴത്തിലുള്ള പ്രശ്നങ്ങൾ ഒറ്റക്കെട്ടായി ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടതുണ്ടെന്നും മാത്യു കുഴൽനാടൻ ചൂണ്ടിക്കാട്ടി. എന്നാൽ പ്രത്യയശാസ്ത്ര പിടിവാശി എന്ന മാത്യു കുഴൽനാടന്റെ പരാമർശത്തെ മന്ത്രി തള്ളിക്കളഞ്ഞു. കേരളത്തിൽ ആദ്യ ഐടി പാർക്ക് ഉണ്ടായത് നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണെന്നും ആദ്യ ഡിജിറ്റൽ സർവകലാശാല ഉണ്ടായത് പിണറായി വിജയന്റെ കാലത്താണെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥികൾ പുറത്തുപോയി പഠിക്കുന്നതിനെ സർക്കാരിന് തടയാനാവില്ല. അവർ പുറത്തുപോയി പഠിക്കട്ടെ, അവർ രാജ്യത്തിന് സംഭാവനകൾ നൽകട്ടെ, ചർച്ചയുടെ ആവശ്യമില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. താനും വിദേശത്താണ് പഠിച്ചതെന്നും വിദേശ പഠനത്തെ പ്രോത്സാഹിപ്പിക്കണമെന്നും ഭരണകക്ഷി അംഗം ശ്രീനിജനും ആവശ്യപ്പെട്ടു. മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ എ എൻ ഷംസീർ സഭാ നടപടികൾ നിർത്തിവെക്കാനുള്ള അപക്ഷേപത്തിന് അനുമതി നിഷേധിച്ചു. ഉന്നത വിദ്യാഭ്യാസ രംഗം ഗംഭീരമാണെന്ന് മന്ത്രി പറയുമ്പോഴും കേരളത്തിലെ 10 സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരില്ലെന്ന് ഓർക്കണമെന്ന് വാക്കൌട്ട് പ്രസംഗത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. നേരത്തെ 85% മുകളിൽ മാർക്കില്ലെങ്കിൽ കെമിസ്ട്രി ഫിസിക്സ് വിഷയങ്ങളിൽ ബിരുദത്തിന് പ്രവേശനം ലഭിക്കാത്ത സ്ഥിതിയായിരുന്നുവെങ്കിൽ ഇപ്പോൾ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. അമിത രാഷ്ട്രീയവൽക്കരണവും വിദ്യാർത്ഥികളെ ക്യാമ്പസുകളിൽ നിന്ന് അകറ്റിയെന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. ഇതിനിടെ പ്രതിപക്ഷ നേതാവ് മന്ത്രിക്ക് നേരെ വിരൽ ചൂണ്ടി സംസാരിച്ചുവെന്നാരോപിച്ച് ഭരണപക്ഷ നിരയിൽ ബഹളം ആരംഭിച്ചു. പലപ്പോഴും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ് സഭയിൽ പറയുന്നതെന്ന് എം പി രാജേഷ് ആരോപിച്ചു. അത് തിരുത്താൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം വഴങ്ങാറില്ല. തിരുത്തൽ പ്രതിപക്ഷത്തിനുമാകാമെന്ന് എം പി രാജേഷ് വി ഡി സതീശനോട് പറഞ്ഞു. തനിക്കെതിരെ പ്രതിപക്ഷ നേതാവ് വിരൽ ചൂണ്ടി ധിക്കാരത്തോടെ പ്രസംഗിച്ചതിൽ പ്രതിഷേധിക്കുന്നുവെന്ന് മന്ത്രി ആർ ബിന്ദുവും പറഞ്ഞു. ആരോഗ്യകരമായ ചർച്ചയും സമീപനവുമാണ് പ്രതീക്ഷിക്കുന്നതെന്നും പക്ഷേ അതുണ്ടാവാറില്ലെന്ന് സ്പീക്കറും ചൂണ്ടിക്കാട്ടി. 2 മന്ത്രിമാർക്കെതിരെ എന്തെങ്കിലും മോശമായി പറഞ്ഞതായി ചൂണ്ടിക്കാണിച്ചാൽ തിരുത്താമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. എം പി രാജേഷ് സ്പീക്കറാകാൻ ശ്രമിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപണമുയർത്തി. മുന്നോട്ട് വെച്ച വിമർശനങ്ങളെ സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ പ്രതിപക്ഷ നേതാവിന് ചെയ്യാമെന്ന് എം പി രാജേഷ് പറഞ്ഞു. എക്സൈസ് വകുപ്പിനെതിരെയുള്ള അഴിമതി കൊണ്ടുവന്നതിന് ശേഷമാണ് തന്നെ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് വി ഡി സതീശൻ തിരിച്ചടിച്ചു. വ്യക്തിപരമായ കാര്യങ്ങൾക്ക് മറുപടിയില്ലെന്നും ഒരു പ്രകോപനത്തിനുമില്ലെന്നും എം പി രാജേഷും പറഞ്ഞു. തനിക്ക് നേരെ വിരൽ ചൂണ്ടി സംസാരിച്ചുവെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞപ്പോൾ വിരൽ ചൂണ്ടി ഇനിയും സംസാരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് മറുപടി നൽകി.
ഇതിനു പിന്നാലെ പ്രതിപക്ഷ അംഗങ്ങൾ സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ചട്ടം 300 പ്രകാരം സഭയിൽ പ്രത്യേക പ്രസ്താവന നടത്തിയ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മലബാർ മേഖലയിലെ പ്ലസ് വൺ സീറ്റ് ക്ഷാമത്തിന് പരിഹാരമായി മലപ്പുറം ജില്ലയിൽ 120 കാസർഗോഡ് 18 താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചതായി പ്രഖ്യാപിച്ചു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട് അംഗീകരിച്ചാണ് ഈ ജില്ലകളിലെ പൊതുവിദ്യാലയങ്ങളിൽ മാത്രം താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചത്. മലപ്പുറത്ത് പുതുതായി അനുവദിക്കപ്പെട്ടതിൽ സയൻസ് ബാച്ചില്ല. മലപ്പുറത്ത് കൊമേഴ്സിന് 61 ഹ്യൂമാനിറ്റീസ് 59 ബാച്ചുകളുമാണ് അനുവദിക്കപ്പെട്ടത്. കാസർഗോഡ് ഒരു സയൻസ് ബാച്ച് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. 13 കൊമേഴ്സ് ബാച്ചും 4 ഹ്യൂമാനിറ്റീസ് ബാച്ചുമാണ് അനുവദിച്ചത്. അതേസമയം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ ബാച്ച് അനുവദിച്ചതുകൊണ്ട് പ്രശ്നത്തിന് പൂർണ്ണ പരിഹാരമുണ്ടാകുന്നില്ലെന്ന് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ സീറ്റ് ക്ഷാമം നിലനിൽക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തനിക്ക് നേരിട്ട് പരാതി നൽകുന്നതിന് പ്രത്യേക ആപ്ലിക്കേഷൻ ആരംഭിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ സഭയെ അറിയിച്ചു. നിലവിൽ പരാതി പരിഹാര പോർട്ടലുകൾ ഉണ്ടെങ്കിലും പൂർണ്ണമായും രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നവയല്ല. പുതിയ സംവിധാനത്തിൽ പരാതിക്കാരുടെ മുഴുവൻ വിവരങ്ങളും രഹസ്യമായി സൂക്ഷിക്കും. മന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന വിധത്തിലായിരിക്കും ഈ ആപ്ലിക്കേഷനെന്നും മന്ത്രി ചോദ്യങ്ങൾക്ക് മറുപടി നൽകി. സംസ്ഥാനത്തെ നഗരവീഥികൾ സാംസ്കാരിക ഇടനാഴികളാക്കി മാറ്റുമെന്ന് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് സഭയിൽ വിശദീകരിച്ചു. തിരുവനന്തപുരത്തെ മാനവീയ വീഥി മാതൃകയിൽ റോഡുകളുടെ ഭാഗമായി ആളുകൾക്ക് ഒത്തുകൂടാനുള്ള സൌകര്യം കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. ജലജീവൻ പദ്ധതിക്കായി നടപ്പ് സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ അനുവദിച്ചിരിക്കുന്ന തുക അപര്യാപ്തമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ നിയമസഭയിൽ അറിയിച്ചു. ജലജീവൻ മിഷൻ പദ്ധതിക്കായി ആകെ 45,205.37 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ട്. ഇതിൽ 9,732.08 ചെലവഴിച്ചു. പദ്ധതിക്കായി ഇനിയും 35,488.17 കോടി ആവശ്യമാണെന്നും മന്ത്രി അറിയിച്ചു. പ്രവാസികൾക്ക് അവർ ജോലി ചെയ്യുന്ന രാജ്യത്തിരുന്ന് തന്നെ മൊബൈൽ ഫോണിലൂടെ ഭൂനികുതി അടയ്ക്കുന്നതിനായി വെബ് പോർട്ടൽ ആവിഷ്കരിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ മറ്റൊരു ചോദ്യത്തിന് മറുപടി നൽകി. UK, USA, കാനഡ, സിംഗപ്പൂർ, സൗദി, UAE, ഒമാൻ, ഖത്തർ, ബഹ്റിൻ തുടങ്ങി 10 രാജ്യങ്ങളിലെ പ്രവാസികൾക്കാണ് ആദ്യഘട്ടത്തിൽ ഈ സൌകര്യം ലഭിക്കുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളിൽ തൊഴിൽ മനോഭാവം വളർത്തുന്നതിനുള്ള അന്തരീക്ഷം സ്കൂളുകളിൽ സൃഷ്ടിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയിൽ ഉറപ്പു നൽകി. 5, 7, 9 ക്ലാസുകളിലെ പുതിയ പാഠ്യപദ്ധതിയിൽ തൊഴിലാഭിമുഖ്യ മനോഭാവം വളർത്തുന്ന പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി വിശദീകരിച്ചു. കടൽ പുറമ്പോക്കിൽ താമസിക്കുന്നവർക്ക് പട്ടയം നൽകുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി കെ രാജൻ മറ്റൊരു ചോദ്യത്തിന് മറുപടി നൽകി. കടലിൽ നിന്ന് 100 മീറ്റർ മാറി താമസിക്കുന്നവർക്കാണ് പട്ടയം നൽകുക. കടൽക്ഷോഭമടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചാകും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. ആദ്യഘട്ടത്തിൽ കൊല്ലത്ത് 250 കുടുംബങ്ങൾക്ക് പട്ടയം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ കുട്ടികളുടെ പ്രൊഫഷണൽ കോഴ്സ് പഠനത്തിനുള്ള സഹായ പദ്ധതി മുടങ്ങിക്കിടക്കുകയാണെന്ന് ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ സഭയെ അറിയിച്ചു. 2016 മുതലുള്ള അപേക്ഷകരായ 2,263 വിദ്യാർത്ഥികൾക്കായി 17.50 കോടി രൂപയാണ് അനുവദിക്കാനുള്ളതെന്നും മന്ത്രി രേഖാമൂലം അറിയിച്ചു. നദീതടവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ ഏകോപിപ്പിക്കുന്നതിനായി റിവർ ബേസിൽ അതോറിറ്റി രൂപീകരിക്കുന്നതിനുള്ള കരട് ബിൽ തയ്യാറാക്കി വരികയാണെന്ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ നിയമസഭയിൽ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി. ധനവിനിയോഗ ബില്ലിന്മേലുള്ള ചർച്ചയിൽ പങ്കെടുത്ത് ഭരണ പ്രതിപക്ഷ നിരയിൽ നിന്ന് 7 അംഗങ്ങൾ സംസാരിച്ചു. KT ജലീൽ തുടങ്ങിവെച്ച ചർച്ച കോൺഗ്രസ് അംഗം TJ വിനോദിന്റെ പ്രസംഗത്തോടെ അവസാനിച്ചു. തുടർന്ന് മന്ത്രിമാർ മറുപടി നൽകി. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്നാണ്.